ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ നമ്മൾ ഇന്ന് വീണ്ടും ഈ മിന്നൽ മുരളിയുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു മേക്കിംഗ് വീഡിയോയുടെ റിയാക്ഷൻ ആയിട്ടാണ് വന്നേക്കുന്നത്. ഈ പ്രാവശ്യം അറിയോ അണ്ടർടേക്കർ ആണോ? അല്ല, അണ്ടർടേക്കർ അല്ല, പിന്നെ നമ്മുടെ ഒരു ഫേമസ് സിക്സ് സിക്സസ് അടിച്ച ഒരാളാ യുവരാജ് സിംഗ്. അതെ. ഓക്കെ, അപ്പൊ നമ്മള് ഈ പ്രാവശ്യം യുവരാജ് സിംഗ് പുട്സ് എന്തോ എന്തോ ടൈറ്റിൽ ഉണ്ടായിരുന്നു, സ്പീഡ് ടെസ്റ്റ്. യുവരാജ് സിംഗ് പുട്സ് മിന്നൽ മുരളി ടു ദ ഞാൻ എന്തായാലും കുറെ എക്സൈറ്റഡ്. എന്താണെന്നറിയോ, ലാസ്റ്റ് മേക്കിംഗ് കണ്ടില്ലേ, എന്ത് ഹിലേറിയസ് ആയിരുന്നാലും നല്ല ക്രിയേറ്റിവിറ്റിയും നല്ല അടിപൊളിയായി ആ വീഡിയോ. അതിനകത്ത് കണ്ടന്റ് ആണെങ്കിലും നല്ല ഈ ഷൂട്ടും എല്ലാം എലിമെന്റ്സ് ഒക്കെ നല്ലതായിരുന്നു. അപ്പൊ എന്തായാലും അത്രയും തന്നെ എക്സ്പെക്ട് ചെയ്തിരിക്കുക നമുക്ക് ഇതിനകത്തും. പിന്നെ അതല്ല, നമ്മൾ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഇടയ്ക്ക് മിസ് ചെയ്തായിരുന്നു, നമ്മളത് ചെയ്യാൻ വിട്ടുപോയി, നമ്മൾ എവിടെയോ അത് മിസ് ആയി പോയി. ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ മിസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമ്മള് സോറി അളിയാ. പക്ഷെ ഞങ്ങളത് കണ്ടു, എന്തായാലും ഇനിയിപ്പോ അതിന്റെ റിയാക്ഷൻ ചെയ്യുന്നില്ല. നമ്മള് ഡയറക്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് നമ്മള് മിന്നൽ മുരളിയുടെ ഇനി അതായത് 2 വർഷത്തെ നമ്മുടെ കാത്തിരിപ്പ് വിരാമം ഇട്ടിട്ട് ഇനി ഏതെങ്കിലും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ വരാനായിട്ട്. അപ്പം നമുക്ക് വന്ന ആദ്യം നമുക്ക് ഇത് കാണാം അല്ലേ. ടൈം വേസ്റ്റ് ചെയ്യണ്ട. നമ്മുടെ നാളത്തെ ഇൻസ്ട്രക്ടേഴ്സ് ആരൊക്കെയാണെന്ന് അറിയോ? You are past now. Speed is kind of you were rising. Vandu. So what is your superpower? Speed. Oh. Oh. Not bad. Huh? Kattiyar nadu jodte. Oh. Juice. പുള്ളി വലിച്ചെറിഞ്ഞ ഫ്രൂട്ട്സ് ഒക്കെ എങ്ങനെ മിക്സ് ഫ്രൂട്ട് ജ്യൂസ് ആയിരുന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. പുള്ളി ആദ്യം കണ കൂണാന്ന് പറഞ്ഞ ഫ്രൂട്ട്സിന്റെ മേട്ടയ്ക്ക് വലിച്ചെറുത്തു. ഞാൻ എന്റെ കയ്യിരുന്ന് കത്തി വെച്ചത് ചറവറാണ് കട്ടയത്. ബ്ലണ്ടറിന്റെ പേര് സ്പീഡില്ല, ഞാൻ എന്റെ വിരല് വെച്ച് അത് കറക്റ്റ് എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ അറിയാൻ പാടില്ല. അനി മാമൻ ഫുട്ബോൾ കളിക്കാൻ അറിയില്ലല്ലോ. അതാണോ ഇവിടെ കാര്യം? അപ്പൊ ഹോക്കി ആയിരിക്കും. അല്ലെങ്കിൽ തന്നെ ക്രിക്കറ്റ് കളിക്കുന്ന കുറച്ച് സൂപ്പർ പവർ ആണോ? നോ സർ, യു കാൻ. ഐ കാൻ. അത് കറക്റ്റ്. മുജെ ലഗ്താ ഹൈ തൂവി മാർ ദേഗാ. അനിപ്പ് അയളിമ. നോ സർ, ഐ കാൻ നോട്ട്. മാർ ദേഗാ. ഇല്ല സർ, സത്യമായിട്ട് മാറുന്നേക്കില്ല സർ. മാറുന്നേക്കില്ല. ആക്ച്വലി ഐ വാസ് ജോക്കിംഗ്. തു ഇത്ര ഭീ ബഡാ സൂപ്പർ ഹീറോ നീ ഹൈ. മുജെ ലഗ്താ ഹൈ ഛേ ചക്കേ മാർ പായേഗാ. ആ ഗുഡ് ഗുഡ് സർ. ബോളാ ബോളാ ബോളാ. മേബി നോട്ട്. അല്ല, അന്നോട് മര്യാദയ്ക്ക് പറഞ്ഞപ്പോൾ ഒരു പറ്റില്ല. ഞാൻ സിക്സ് അടിക്കും. അച്ഛാ അച്ഛാ. ബോളിംഗ് ഭീ തു കരേഗാ, ബാറ്റിംഗ് ഭീ തു കരേഗാ, बॉल भी तू मारेगा, लेके भी तू आएगा. अगर नहीं ला पाया स्पीड टेस्ट तो फेल. स्पीड टेस्ट बॉल अरियम. ओ ओ मुंबई में रहती है आदि कुल कर. ओ अबू धाबी. Okay sir, not bad. Thank you. Not bad. Not bad hai jo polo nahi khilaya na ghoda khud ban jata. Yuvi. Oh sorry, you are acting sir. What Yuvi? Ek task aur sir. Kalakali kalakali newsman onnu parayda, pass aaki vidan parayda. Are fastest 50 ni marega kya sir? Venda sir, venda please please. Chal pass. Thank you sir. Sir pettanu parayappo njan onnu pedichu. He is very scared. Scared. जब वो आएगा तो क्या होगा? वो हो सर. आपको इनियर सॉरी, आई डोंट शेयर स्पॉइलर्स. इनियर है बल्ला पास है दंदसम. इनी रिलीज. इनी रिलीज आ. ഓ ഇതും നല്ല അടിപൊളിയായിരുന്നു അല്ലേ. എന്തായാലും ക്രിയേറ്റീവ് ടീംസിന് വേണ്ടി ക്ലാപ്സ് ഉണ്ട്. അവർ നല്ലപോലെ ചെയ്തിരിക്കുകയാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി. അത് ഇടയ്ക്ക് ലാസ്റ്റ് പോലും എവിടെ ചെന്ന് അറിയോ? അബുദാബി ദുബായ് വരെ എത്തി. എന്നിട്ട് പറയാം നോട്ട് ബാഡ്. അതെ, അത് ആ കൊച്ചി ഏതാണ്ടോ. വാട്ട് യു ബി യു ബി
ഒപ്പത്തിനൊപ്പം നിൽക്കുന്നത് നമ്മുടെ വേറെ ആരുമല്ല, നമ്മുടെ ജോസ് മോനായി. മൂവി കണ്ടിന്യൂസ്ലി ഫുൾ ഓൺ മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ എനിക്ക് തോന്നുന്നു ടോവിനോനെക്കാട്ടും കൂടുതൽ അവനൊരു സൂപ്പർ ഹീറോ ആക്കണം എന്നുള്ളത് ജോസ് മോന്റെ ഒരു ആഗ്രഹം. പിന്നെ അതല്ല വേറെ പറയാനുള്ളത് എന്ന് വെച്ചാൽ ലാസ്റ്റ് സസ്പെൻസ് വിട്ടത് എന്തായാലും വില്ലൻ ആയിരിക്കും തോന്നുന്നു അല്ലേ? ഇനിയിപ്പോ ഡയറക്റ്റ് മൂവിയില് നമ്മള് എക്സ്പെക്ട് ചെയ്യുന്നത് ട്വിസ്റ്റും ടേണിങ്സും. അപ്പൊ നമ്മള് വ്യൂവേഴ്സിനുള്ള പോലെ ഇതൊന്നും മൂവിയുടെ സീൻസ് ഒന്നും അല്ല, ഇത് ജസ്റ്റ് ഒരു പ്രൊമോഷൻ ആണ്. അതായത് എനിക്ക് ഇതുപോലെ പ്രൊമോഷൻ എനിക്ക് തോന്നില്ല വേറെ മൂവീസ് ഇങ്ങനെ ഒരു നല്ല ഹിലേറിയസ് വേയിലൊക്കെ ചെയ്തിട്ടില്ല. ഫിലിം ഇൻഡസ്ട്രിയില് ഇങ്ങനെ ഒരു പ്രൊമോഷൻ വേറെ ഒരു എങ്ങും ആരും ചെയ്തിട്ടില്ല, ഒരു ഇൻഡസ്ട്രിയും ചെയ്തിട്ടില്ല. എല്ലാവരും നെറ്റ്ഫ്ലിക്സ് എടുത്തു തോന്നുന്നു. എന്നാലും നെറ്റ്ഫ്ലിക്സ് ഇപ്പം എല്ലാം അവരെല്ലാം ഇതിന്റെ ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട്, 149 ആക്കിയിട്ടുണ്ട്. 199 ടിവി ഇതിനൊക്കെയാണ്, മൊബൈലിന് വേണ്ടി 149 ആണ്. പിന്നെ എന്താ പറയുക, അതായത് ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് ജോസ്മോനെക്കാട്ടും ജോസ്മോൻ കഴിഞ്ഞിട്ട് പിന്നെ ആഗ്രഹം എനിക്കൊന്ന് നെറ്റ്ഫ്ലിക്സിനാണ്. അതായത് വേൾഡ് വൈഡ് മിന്നൽ മുരളിനെ സൂപ്പർ ഹീറോ ആക്കി തീർക്കണം എന്നുള്ള ഒരു ടാഗ്. പിന്നെ നമ്മൾ ഇന്റർവ്യൂസ് കണ്ടില്ലായിരുന്നു നെറ്റ്ഫ്ലിക്സിലെ പ്രിയങ്ക ചോപ്രയുള്ള ഇന്റർവ്യൂ, അല്ലാതെ ഫിലിം കമ്പാനിയനുള്ള ഇന്റർവ്യൂ. ഈ നെറ്റ്ഫ്ലിക്സിനകത്ത് പറഞ്ഞില്ലായിരുന്നു ഇനി ഇതിനകത്ത് രണ്ട് പാർട്സ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മൾ ഒരു ആളുടെ ഇതും കൂടെ പറഞ്ഞേ പറ്റത്തുള്ളൂ, നമ്മുടെ യുവരാജ് സിംഗിന്റെ ആക്ടിങ്. അല്ല, യുവരാജ് സിംഗ് ആഡിനും അഡ്വർടൈസ്മെന്റിനും ഒക്കെ വേണ്ടിട്ട് പുതിയ കാര്യമൊന്നും അല്ല, പക്ഷെ ഇങ്ങനെ ഒരു പ്രൊമോഷൻ. എനിക്ക് ആ സീനും പണിയായിരുന്നു, ബോൾ കൊടുക്കുക, ബോൾ തിരിച്ച, ബോൾ കൊടുക്കുക, ബോൾ തിരിച്ച. നിന്നെ കൊണ്ട് പറ്റൂല. പിന്നെ എല്ലാ ഈ പിള്ളേരോടൊക്കെ പറയുന്ന പോലെ ഇല്ല, ഏയ് എനിക്ക് തോന്നുന്നു നിന്നെ കൊണ്ട് പറ്റത്തില്ല. അപ്പൊ അത് ഏറ്റല്ലേ, മനസ്സിൽ തട്ടിപ്പൊളിക്ക്. ഇപ്പൊ എന്താ പറയുന്നത്, സ്ട്രെങ്ത് ടെസ്റ്റ് ആയി കഴിഞ്ഞു, സ്പീഡ് ടെസ്റ്റ് ആയി കഴിഞ്ഞു. അപ്പൊ നമ്മുടെ സൂപ്പർ ഹീറോ റെഡിയാണ്. ഇനി എന്തുകൊണ്ട് മിന്നൽ മുരളിക്ക് സൂപ്പർ ഹീറോ ആയിക്കൂടെ? ഇനി ആയി ഒരു ടെസ്റ്റ് മാത്രമേ ഉള്ളൂ. അതായത് വേൾഡ് വൈഡ് നമ്മുടെ ഒക്കെ എക്സ്പെക്ടേഷനിൽ മേളിലാണോ എന്നുള്ളൊരു ലാസ്റ്റ് എക്സ്പെക്ടേഷൻ. എന്തായാലും ടച്ച് വുഡ് അല്ലേ. അതെ, ആരൊക്കെ കാത്തിരിക്കുന്ന വെച്ചാൽ നമ്മൾ മലയാളികൾ മാത്രമല്ല, ലോകം മൊത്തം കാത്തിരിക്കുക. ഇനി നമുക്ക് ഇന്ത്യയിൽ നിന്ന് ക്രിഷ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സൂപ്പർ ഹീറോ മിന്നൽ മുരളി. അതുപോലെ മിന്നൽ മുരളിയുടെ ടീഷർട്ട് ഷോ ഞാൻ വിചാരിച്ചത് നമുക്ക് മിന്നൽ മുരളി ടീഷർട്ട് ഒക്കെ ഇത് ഇപ്പൊ വരും എന്ന് ഞാൻ വിചാരിച്ചില്ലല്ലോ. എന്തായാലും ഇനി നമുക്ക് മൂവി കാണാം. നമുക്ക് മൂവി കണ്ടിട്ട് നമ്മൾ ഇങ്ങനെ പോപ്കോൺ ഒക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാം. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ ഇവിടെ ഇവിടെ അവിടെ 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 അല്ല താഴെയാ എവിടെയെങ്കിലും. അപ്പോൾ നമ്മുടെ എല്ലാം മലയാളികൾക്കും എല്ലാം നമ്മുടെ നമ്മളെ കണ്ടോണ്ടിരിക്കുന്ന എല്ലാ വ്യൂവേഴ്സിനും നമ്മുടെ വക, അതായത് കവിയുടെ വകയും അശ്വിന്റെ വകയും മെറി ക്രിസ്മസ് മിന്നൽ മുരളി. അതന്നെ പോപ്കോൺ ഒക്കെ കഴിച്ചിട്ട് നമുക്ക് മിന്നൽ മുരളിയുടെ ഒപ്പം ക്രിസ്മസ് എൻജോയ് ചെയ്യാം.